കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വ്യോമസേനയുടെ 7 വിമാനങ്ങൾ തകർന്നു വീണതായി കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. വ്യോമസേനയിലെ ഓരോ വിമാനാപകടവും പ്രത്യേക കോടതി അന്വേഷിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായി പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് പറഞ്ഞു. അടുത്തിടെ മധ്യപ്രദേശിൽ തകർന്ന മിറാഷ് 2000 ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വ്യോമസേനയുടെ 7 വിമാനങ്ങളാണ് തകർന്നത്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ടെന്നും ഭാവിയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ അന്വേഷണത്തിന്റെ ശുപാർശകൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ഭട്ട് പറഞ്ഞു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളിൽ എയ്റോസ്പേസ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ശക്തിപ്പെടുത്തൽ, അപകടങ്ങളുടെയും സംഭവങ്ങളുടെയും ഡാറ്റാബേസ് ഉപയോഗപ്പെടുത്തൽ, പരിശീലന രീതി മെച്ചപ്പെടുത്തൽ, സ്റ്റിമുലേറ്ററുകളുടെ ഉപയോഗം എന്നിവ ഉൾപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് തസ്തിക സൃഷ്ടിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്താനായി സർക്കാർ കാലാകാലങ്ങളിൽ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് 2019 ഡിസംബറിൽ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം രേഖാമൂലമുള്ള മറുപടിയിൽ പറഞ്ഞു. ഈ വർഷം തന്നെ MiG-21 വിമാനങ്ങൾ 4 തവണയാണ് തകർന്നു വീണത്. മെയ്യിൽ MiG-21 ബൈസൺ യുദ്ധവിമാനം പഞ്ചാബിലെ മോഗ ജില്ലയിലെ ലംഖേന നവൻ ഗ്രാമത്തിൽ തകർന്നു വീണ് 28-കാരനായ പൈലറ്റ് മരിച്ചിരുന്നു. ഈ വർഷം ജനുവരിയിൽ രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജില്ലയിലെ സൂറത്ത്ഗഡ് എയർബേസിൽ മറ്റൊരു MiG-21 ബൈസൺ വിമാനവും തകർന്നു വീണിരുന്നു. വിമാനത്തിന്റെ പൈലറ്റ് സുരക്ഷിതമായി താഴെ ഇറങ്ങി. 1963 സോവിയറ്റ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം IAF-ന്റെ 482 MiG-21 വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 171 പൈലറ്റുമാരുടെ മരണത്തിലേക്ക് നയിച്ചതായി 2013 അന്നത്തെ പ്രതിരോധമന്ത്രി AK ആന്റണി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.